ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനല് ലീഗൽ ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നി. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പൊ എന്തായാലും നമ്മള് വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ പിന്നെ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പൊ അത് കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. പറയാം, നമുക്കൊരു ഒരു ചെക്കപ്പ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പോണത്. അപ്പൊ എന്തായാലും എന്താ പറയുക, ഇവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളും ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം തന്നെയാണ് എപ്പോഴും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാം. അവിടെ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ കാണിച്ചു തരാം. ചിലപ്പോൾ അകത്ത് കയറ്റാൻ പറ്റുമോ എന്നറിയത്തില്ല ക്യാമറ, കാരണം കുറെ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ പിടിക്കത്തില്ല നമ്മൾ ക്യാമറയിട്ടൊക്കെ ഷൂട്ട് ചെയ്യണത്. അപ്പൊ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊരു ഹോസ്പിറ്റൽ അല്ല, ആക്ച്വലി അതൊരു ക്ലിനിക്കാണ്. ഇവിടെ എല്ലാം ശരിക്കും ക്ലിനിക്കാണ്, മനസ്സിലായില്ലേ. നമ്മളെല്ലാവരും പോണത് ക്ലിനിക്കിലാണ്. അതെ, അല്ലാത്തവർക്ക് ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് ഫാമിലി ഡോക്ടർ ഇല്ല. ഞങ്ങൾ നോക്കണുണ്ട് ഫാമിലി ഡോക്ടർ ഇപ്പോൾ. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഏതെങ്കിലും മലയാളികൾ ഡോക്ടർമാരെ കിച്ചണ റേഡിയിലുണ്ടെങ്കിൽ പറയാം, ഞങ്ങൾ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. ഞങ്ങളിപ്പോ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ്. ഹേയ് ഗായ്സ്, അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ നമുക്ക് ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഞങ്ങൾ റൂമിൻ്റെ അകത്ത്, ഡോക്ടറിൻ്റെ റൂമിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും സോറി ഗായ്സ്, ഇത്ര തിരക്കായതുകൊണ്ടാണ്. പിന്നെ അപ്പം ഞങ്ങൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ്പിറ്റൽ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ ചെറിയൊരു ഹോസ്പിറ്റലാണ്, പുറത്ത് നോക്കി മനസ്സിലാവും. ഭയങ്കര ചെറുതാണ്, ഒരു ഒറ്റ നല്ല കെട്ടിടം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫാർമസി ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ റിസപ്ഷൻ ഉണ്ട്, രണ്ട് പെണ്ണുങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഹെൽത്ത് കാർഡ് ഈ സംഭവം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് അടുപ്പിച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഹെൽത്ത് കാർഡ് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഒഹിപ്പ്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കവറേജ് ആണ്, മനസ്സിലായി. നമ്മുടെ ഗവൺമെൻറ് നമുക്കിപ്പോൾ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, പി ആർ ഒക്കെ ഉള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കവറേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവം. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക്, ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നപ്പോൾ എനിക്കും കവറേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആയിരുന്നില്ല അത്. അത് നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഒഹിപ്പ്. ഒരു മരുന്നും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണ്ടൊരു കാര്യമാണ് നമ്മുടേത്. ഇപ്പം എൻ്റെ ഇതിൻ്റെ പേര് ഗ്രീൻ ഷീൽഡ് എന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ കമ്പനിയുടെ, എൻ്റെ ജോലിയുടെ വക എനിക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ്സ് നമ്മൾ പറയില്ലേ, ബെനഫിറ്റ്സ് ആണ്. അപ്പം അതിപ്പോൾ എനിക്ക് മെഡിസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ കവറാവും. ഇപ്പോൾ സ്വാതിക്കാണ് മെഡിസിൻ ഇല്ല, എനിക്കാണ് മെഡിസിൻ ഉണ്ടെങ്കിൽ എല്ലാം ഇതിലൂടെ കവറാവും. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾക്ക് എന്താ പറയുക, ഇപ്പോൾ പാടില്ലാണ്ടായിക്കഴിഞ്ഞാൽ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ സ്പെഷ്യലിസ്റ്റിനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് നമുക്ക് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഒരു പാടില്ലാണ്ടായിക്കഴിഞ്ഞ് തന്നെ നമുക്ക് കാണാൻ പറ്റാവുന്ന രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒന്ന് ഫാമിലി ഡോക്ടർ, അല്ലെങ്കിൽ വോക്ക് ഇൻ ക്ലിനിക്കിലെ ഡോക്ടർ. അപ്പോൾ ഈ വോക്ക് ഇൻ ക്ലിനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ക്ലിനിക്ക്, ഇപ്പം ഞങ്ങൾ പോയ പോലത്തെ ഒരു ക്ലിനിക്ക്, അങ്ങനെ ആ ഒരു ക്ലിനിക്കിൽ ചെല്ലാം, ഒരു ഡോക്ടറെ കാണാം. അപ്പോൾ അത് ഏത് ഡോക്ടർ വേണമെങ്കിലും ആകാം, മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്ക് ആ ഡോക്ടറെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡോക്ടറിൻ്റെ പേര് ചോദിക്കുക. പേര് ചോദിച്ചിട്ട് എന്നിട്ട് നമ്മൾ അവരോട് റിസപ്ഷനിൽ പറയാം, ഈ ഡോക്ടർ എന്തെന്നൊക്കെയാണ് ഉള്ളത്, പുള്ളിയുടെ എന്തെങ്കിലും കലണ്ടർ സ്കെഡ്യൂൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരാൻ പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് പോകാം, മനസ്സിലായി? അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു വൺ ഡോക്ടർ എന്ന രീതിക്ക് നമുക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിഷ്യൻ എന്ന രീതിക്കാണ്. ഇപ്പോൾ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല, ജനറൽ മെഡിസിൻ. അപ്പോൾ ഫിസിഷ്യൻ എന്ന രീതിക്കാണ് എന്താ പറയുക എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാവരും പറയുന്നത് തന്നെ ഫിസിഷ്യനാണെന്ന്. അതെ, ഇപ്പം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എവിടെയെങ്കിലും വീണു, ഓക്കെ, എൻ്റെ കൈയും കാലും ഒടിഞ്ഞു, ഓക്കെ, അപ്പോൾ എനിക്ക് ഡോക്ടറുടെ അടുത്ത് കാണിക്കണം. എനിക്ക് അങ്ങനെ തപ്പിപ്പിടിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് ഓക്കെ എവിടെ ഏതാണ് നല്ലൊരു എന്താ പറയുക ഓർത്തോപീഡിക് എന്നൊക്കെ പറയണ പോലെ ഏതാണ് നല്ലൊരു ഡോക്ടർ എന്ന രീതിക്ക് നമുക്ക് അങ്ങനെ തപ്പിപ്പിടിച്ച് പോകാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഇതിന് വേണ്ട ഒരു സംഭവമാണ് പ്രിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുക ഡോക്ടറിൻ്റെ എന്താ പറയുക ഡോക്ടേഴ്സ് നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വോക്ക് ഇൻ ക്ലിനിക്ക് അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ വോക്ക് ഇൻ ക്ലിനിക്കിലെ ഡോക്ടറിൻ്റെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു കൺസെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ല? അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻ്റാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ നമ്മൾ ടോട്ടലി ഓപ്പണാണ്, മനസ്സിലായില്ലേ? നമുക്ക് ഒരു ഡോക്ടർ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ അങ്ങനെ വിഷൻ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ കാണാൻ പോകണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ജസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയാൽ മതി. നമുക്ക് അവരെ നേരിട്ട് കാണാം, പിന്നെ അവരായിട്ട് തന്നെ ഡീൽ ചെയ്യാം, മനസ്സിലായില്ലേ? ഇതങ്ങനെയൊന്നുമല്ല, ഇത് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഈ ഡോക്ടർ വഴിയാണ്, മനസ്സിലായില്ലേ? ഈ ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഫിസിഷ്യൻ അല്ലെങ്കിൽ ഈ വോക്ക് ഇൻ ക്ലിനിക്കിലുള്ള ഡോക്ടർ വഴിയാണ് ശരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ സ്വാധിക്കാണെങ്കിലും നിനക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ ഇന്ന ഡോക്ടറെ കാണണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഇപ്പം ഒത്തിരി നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമുക്കിപ്പോൾ ഈ വരുൺ പറഞ്ഞ പോലെ നമ്മുടെ കൈക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആ ഡോക്ടറിലേക്ക് ചെല്ലേണ്ടതിന് പകരം ഇതേപോലെ ക്ലിനിക്കിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ഫാമിലി ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ വോക്ക് ഇന്നിൽ പോയിട്ടാണ് വേറെ ഒരു ഡോക്ടറെ കണ്ട് അവിടുന്ന് പിന്നെ അവർ എന്താണെന്നുള്ളത് എടുത്ത് അടുത്ത അപ്പോയിൻമെൻ്റ് ഒക്കെ. ഈ അടുത്ത അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വീക്ക് രണ്ട് വീക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റൊക്കെ ചെയ്ത് ആ ടെസ്റ്റിന് നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടണമെങ്കിൽ രണ്ടാഴ്ച അങ്ങനെ ചെയ്ത് ഇവരെല്ലാം കണ്ടുപിടിച്ച് റെഫർ ചെയ്ത് തന്നെങ്കിലൊക്കെ ഒത്തിരി ടൈം നമ്മുടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഇപ്പം നമുക്ക് എക്സ്റേ അൾട്രാസൗണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ നമുക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അയ്യോ ഞങ്ങൾക്ക് അതെടുക്കണം ഇതെടുക്കണം എന്നുള്ള നമുക്ക് പറ്റത്തില്ല. നമുക്കൊരിക്കലും ഒരു ഇപ്പോൾ ഇവിടെ കുറേ എക്സ്റേ സെൻ്ററും അൾട്രാസൗണ്ട് സെൻ്ററും എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്കൊരിക്കലും ചെന്നിട്ട് ഓക്കെ എനിക്ക് അൾട്രാസൗണ്ട് എടുക്കണം, എനിക്ക് ഈ ഭാഗത്ത് ഇതെടുക്കണം, ഈ ഭാഗത്ത് ഇതെടുക്കണം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവരൊരു ബ്ലഡ് ടെസ്റ്റ് പോലും നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ അതെ ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ചോദിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് ഈ ഡോക്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഈ വോക്ക് ഇൻ ക്ലിനിക്കിലെ ഡോക്ടറിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി ഒരു അതെ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഹെൽത്ത് ഫ്രീ ആണ്, ഹെൽത്തിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, അപ്പം ഫ്രീ ആയി കഴിഞ്ഞാലുള്ള കുഴപ്പമാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു കഥ ഒരു വലിയൊരു കഥ ഒരു ഷോർട്ടാക്കി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൈക്ക് ഒരു പരിക്ക് പറ്റിയായിരുന്നു പണ്ട്. എൻ്റെ കൈ ഇങ്ങനെ താഴത്തില്ലായിരുന്നു, അല്ലേ? ഇങ്ങനെ മനസ്സിലായി, ഇങ്ങനെ താഴത്തില്ലായിരുന്നു. ഞാനൊരു പാർട്ട് കമ്പനിയിൽ വെച്ചൊരു പാർട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു ഇത് പറ്റി. ഓക്കെ, അത് ആവശ്യമില്ല, വെറുതെ പൊക്കിയാണ്, പൊക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ ഞാൻ പൊക്കിയപ്പോൾ എനിക്ക് ഒരു വേദന പറ്റി. ഈ വേദനയെ വെച്ചുകൊണ്ട് ഞാൻ 7 മാസം ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനൊരു സാധനം കെട്ടിക്കൊണ്ടിരുന്നു. ഓക്കെ, ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഇവിടെയുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോയി ഞാനൊരു എന്താ പറയുക പുള്ളി എനിക്ക് മെഡിസിനൊക്കെ എഴുതി തന്നു. അപ്പോൾ മെഡിസിൻ ഞാൻ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലായി അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്, നമ്മുടെ ഈ പെയിൻ കില്ലർ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പുള്ളി തന്നുകൊണ്ടിരുന്നത്. ഇത് വെച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മാറുമെന്ന് ഇരുന്ന് 7 മാസമൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, ഒന്നും നടന്നില്ല. അവസാനം എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി ഒരു 10 ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ തിരുമിച്ച് 10 ദിവസം കൊണ്ട് കാര്യം തീർന്നു. എൻ്റെ കൈ എന്താ പറയുക ശരിക്കും പവർഫുൾ ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മോശം എന്ന് പറയുന്നില്ല,
ഏറ്റവും നല്ല ഫെസിലിറ്റീസും നമുക്ക് എന്താ പറയാ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇച്ചിരി ഡിലേ ആണ്, ഭയങ്കര നമുക്ക് ആവശ്യമുള്ള അപ്പൊ നമുക്ക് വേണ്ട സർവീസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് അത്ര അത്യാവശ്യമാണ്, നമ്മളിപ്പോ മരിക്കാൻ കിടക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അന്നേരം ഇതുപോലെ വാക്കിംഗ് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വിളിക്കാൻ 911 മനസ്സിലായി. ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം പൊക്കി എടുത്തുകൊണ്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് തോന്നണം, ഈ ഡോക്ടർമാർക്ക് തോന്നണം വി ആർ സീരിയസ്, മനസ്സിലായില്ലേ. ഇപ്പൊ ഞാൻ സീരിയസ് ആണെന്നുള്ള കാര്യം, ഞാൻ സീരിയസ് ആണെന്നുള്ള ഇപ്പൊ അതെ പോയി. സോ അത് ജോലിയുടെ ഇടക്കാണ്, അതിന്റെ ഇടക്കാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോയിന്റ്സ് ഒക്കെ. അതുപോലെ നല്ല മെഡിക്കൽ ആയിട്ട് പറഞ്ഞോളും, ഞാൻ പോയി അവിടെ പണിയെടുക്കട്ടെ. അതെ, അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഈ, ശരിക്കും ഇതൊരു നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല. ശരിയാണ്, നമുക്ക് ഫ്രീ ആണ് പല കാര്യങ്ങളും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ചിലവാകേണ്ട കാര്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ ഫ്രീ ആണ്. പക്ഷേ ഈ അപ്പോയിൻമെന്റ് കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ലേശം ഒരു ഡിലേ ഒക്കെ വരാറുണ്ട്, മനസ്സിലായില്ല. അപ്പൊ എന്താ പറയാ, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ എന്തായാലും എന്താ എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, കുഴപ്പമില്ല. ഇവിടുത്തെ എനിക്ക് ചെറിയ ബാഡ് അനുഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് എനിക്കൊരു ചെറിയൊരു അത്ര ഇതില്ല. എനിക്ക് ഇപ്പോഴും നാട്ടിലത്തെ മെഡിക്കൽ സിസ്റ്റത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കാശ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എന്താ പറയുക, നല്ലൊരു രീതിയിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചേക്കേണ്ട, ഞങ്ങളിപ്പോൾ പോയ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് അതൊരു നല്ല മെഡിക്കൽ സെൻറ്ററാണ്. ശരിക്കും അർഷയാണ് ഞങ്ങൾക്കത് റെക്കമെൻഡ് ചെയ്തത്. നല്ല ഡോക്ടർമാരും എല്ലാവരും ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. നോർമലി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഇത് ഇരിക്കും കുറേ ഡൗട്ടുകളൊക്കെ ആദ്യം ഉണ്ടായി. ഞാനും ഇപ്പോഴൊക്കെ പഠിച്ച് വരുന്നുള്ളൂ കുറേ കാര്യങ്ങളെല്ലാവരും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കാനലിലോട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും ഇതൊരു ഈ വീഡിയോ ഒരു ഉപകാരമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും സ്വാതി ജോലിയിലോട്ട് പോയി, ജോലി കയറി. അപ്പോൾ എന്തായാലും ഞാനായിരിക്കും ഇനി സൈൻ ഓഫ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ബൈ ബൈ.